പുഴുവരിച്ചു എന്ന ആരോപണം കേട്ട ആരോഗ്യവകുപ്പിന് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ശ്വാസം മുട്ടുക കൂടി ചെയ്യുകയാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലുണ്ടായ സംഭവ വികാസങ്ങളിൽ നിന്ന് അത്ര പെട്ടെന്ന് രക്ഷപ്പെടാനും ന്യായീകരിച്ച് വിജയിക്കാനും ആരോഗ്യവകുപ്പിന് കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം കൂടുതൽ രോഗികളുടെ ബന്ധുക്കൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഗുരുതരമായ അനാസ്ഥയ്ക്കെതിരെ രംഗത്തെത്തുകയാണ്. ഒരു നഴ്സിംഗ് ഓഫീസറുടെ വാട്സാപ്പ് സന്ദേശത്തിൻ്റെ ചുവട് പിടിച്ചാണ് ഈ വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. രോഗികളെ കൈകാര്യം ചെയ്യുന്നതിൽ ഗുരുതരമായ അലംഭാവം അവിടെ നഴ്സുമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുവെന്നും രോഗികൾ മരിക്കാൻ പോലും ആ അലംഭാവം കാരണമായിട്ടുണ്ട് എന്നും നഴ്സിംഗ് ഓഫീസർ പറയുകയും ഡോക്ടർമാർ സഹായിച്ചതുകൊണ്ടാണ് ആ വലിയ ഗുരുതരമായ കൃത്യവിലോപങ്ങളിൽ ശിക്ഷാ നടപടികളൊന്നും ഉണ്ടാകാത്തത് എന്ന് ഓർമ്മിക്കണമെന്നും ഇനി ഇങ്ങനെയൊന്ന് ഉണ്ടാകരുത് എന്നും അവർ വാട്സാപ്പ് സന്ദേശത്തിൽ കൂടി തൻ്റെ സഹപ്രവർത്തകരോട് പറയുന്നതാണ് നമ്മൾ കേട്ടത്. അത് ചോർത്തി നൽകിയത് ആ കൂട്ടായ്മയിൽ ഭാഗമായിട്ടുള്ള ആരെങ്കിലും ഒരാളായിരിക്കണമല്ലോ. അവർ ചെയ്തത് തെറ്റാണ്. നമ്മൾ ഔദ്യോഗിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു നഴ്സിംഗ് ഓഫീസർ നൽകിയ സന്ദേശം, ജാഗ്രത കാട്ടണം എന്നുള്ളൊരു നിർദ്ദേശത്തെ ചോർത്തി നൽകിയത് ശരിയാണോ എന്നുള്ള ചോദ്യം ഉയരാം. പക്ഷേ രോഗികളുടെ മരണത്തിന് കാരണമായ അനാസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് പൊതുസമൂഹത്തിന് വേണ്ടി തുറന്നു കാട്ടിയത് എന്നുള്ളത് കൊണ്ട് ആ ചോർത്തിക്കൊടുക്കൽ ഒരു ഗുരുതരമായ കുറ്റകൃത്യമായതായാലും പൊതുസമൂഹം കാണില്ല. ഇവിടെ സർക്കാർ പ്രാഥമിക നടപടി എന്നുള്ള നിലയിൽ വാട്സാപ്പിൽ കൂടി ഇത്തരമൊരു സന്ദേശം അയച്ച നഴ്സിംഗ് ഓഫീസറെ സസ്പെൻഡ് ചെയ്യാനാണ് തീരുമാനിച്ചത്. നഴ്സിംഗ് ഓഫീസർ കോൺഗ്രസ് അനുകൂല സംഘടനയുടെ അംഗമാണ് എന്ന് സർക്കാരിനെ അനുകൂലിക്കുന്നവർ വാദിക്കുന്നു. അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലൊരു സന്ദേശമുണ്ടാക്കിയത് എന്നാണ് അവർ പറയുന്നത്. ഈ നഴ്സിംഗ് ഓഫീസറുടെ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ അവിടുത്തെ ജൂനിയർ ഡോക്ടറായ നജുമ ഗുരുതരമായ മറ്റു ചില വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തി. അവിടെ നടക്കുന്നത് വലിയ അനാസ്ഥയാണ് എന്നുള്ള യാഥാർത്ഥ്യം അവർ ചൂണ്ടിക്കാട്ടി. നഴ്സുമാരുടെ ഭാഗത്തു നിന്നും മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും കോവിഡ് രോഗികളെ പരിചരിക്കുന്ന കാര്യത്തിൽ വലിയ അലംഭാവം ഉണ്ടാകുന്നുണ്ട് എന്ന് അവർ ഉറപ്പോടെ തന്നെ പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഈ രണ്ട് വെളിപ്പെടുത്തലുകളും പുറത്തു വന്നതോടുകൂടി ആരോഗ്യവകുപ്പ് വല്ലാതെ സമ്മർദ്ദത്തിലായി. മെഡിക്കൽ കോളേജ് അധികൃതർ ഇപ്പോഴും പറയുന്നത് പരിചരണത്തിലെ അലംഭാവം കൊണ്ടല്ല രോഗികൾ മരിച്ചത് എന്നുള്ളതാണ്, ഹൃദ്രോഗം കാരണമാണ് മരിച്ചത് എന്നുള്ള ന്യായീകരണം പറയുന്നു. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് മെഡിക്കൽ കോളേജ് അധികൃതരുടെ അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന ആരോഗ്യവകുപ്പ് തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് പിന്നാലെ ഡോക്ടർ നജുമ തൻ്റെ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന വാദവുമായി പിന്നെയും മാധ്യമങ്ങളുടെ മുന്നിലെത്തി. എന്നെ ബലിയാടാക്കാനാണെങ്കിൽ എന്നെ ബലിയാടാക്കിക്കൊള്ളൂ, പക്ഷേ ഞാൻ പറഞ്ഞത് അവിടെ നടന്നതാണ് എന്നവർ ഉറപ്പോടുകൂടി പറയുകയാണ്. ഹാരിസ് എന്ന രോഗിക്ക് വെന്റിലേറ്ററിൻ്റെ മാസ്ക് വച്ചിട്ടുണ്ടെങ്കിലും വെന്റിലേറ്റർ ഓണാക്കിയിട്ടില്ല. മാസ്ക് വച്ചിട്ട് ശ്വാസം കൊടുക്കാതിരുന്നാൽ ശ്വാസം മുട്ടി മരിച്ചു പോവില്ലേ? അതാണ് ഹാരിസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് എന്ന് നജുമ പറയുന്നു. തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു, വല്ലാത്ത ശബ്ദം കേട്ടതുകൊണ്ട് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന ഡ്യൂട്ടി നഴ്സുമാരോട് പറഞ്ഞു, മാസ്ക് വച്ചിട്ട് വെന്റിലേറ്റർ ഓൺ ചെയ്യാതിരുന്നാൽ അത് മറ്റൊരു അപകടത്തിലേക്ക് നയിക്കുമെന്നുള്ള കാര്യം. തൊട്ടടുത്തുണ്ടായിരുന്ന മറ്റൊരു രോഗിക്ക് സംഭവിച്ചത് വെന്റിലേറ്റർ ആവശ്യമുള്ള സമയത്ത് അത് ലഭ്യമാക്കാൻ സാധിച്ചില്ല എന്നതാണ്, കൊണ്ടുവരാൻ വൈകിയത്രേ. ഈ യാഥാർത്ഥ്യങ്ങളാണ് ഡോക്ടർ നജുമ തുറന്നു പറയുന്നത്. ഒരു ജൂനിയർ ഡോക്ടർ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയപ്പോൾ അവിടുത്തെ അധികാരികൾ പറഞ്ഞത് അവർ കള്ളം പറയുകയാണ് എന്നുള്ളതാണ്. പക്ഷേ താൻ പറയുന്നത് കള്ളമല്ല എന്ന് ബോധ്യപ്പെടുത്താൻ അവർ വീണ്ടും മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയുന്നു, ഞാൻ ആ രോഗികളെ സന്ദർശിച്ചിരുന്നു, അവർ മരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇത്തരത്തിലുള്ള അനാസ്ഥകൾ തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്ന്. ഈ അനാസ്ഥകൾ പലവട്ടം ആവർത്തിക്കപ്പെട്ടാൽ രോഗി മരിക്കുകയല്ലാതെ പിന്നെന്താണ് സംഭവിക്കുക? ന്യായീകരണങ്ങൾ കൊണ്ടുവന്നിട്ട് കാര്യമുണ്ട്? പകൽ പോലെ വ്യക്തമായിരിക്കുന്നു. ഒരു നഴ്സിംഗ് ഓഫീസർ തൻ്റെ സഹപ്രവർത്തകരോട് പറയേണ്ടുന്ന അവസ്ഥ, നിങ്ങൾ ഇനിയെങ്കിലും സൂക്ഷിക്കണമെന്ന്, രോഗികൾ നമ്മളുടെ പ്രശ്നം കൊണ്ട് മരിച്ചിരിക്കുന്നുവെന്ന്, ഡോക്ടർമാരൊക്കെ സംരക്ഷിച്ചത് കൊണ്ടാണ് നമുക്ക് നേരെ ശിക്ഷണ നടപടികൾ ഉണ്ടാകാത്തത് എന്ന്,
മറ്റൊരു ജൂനിയർ ഡോക്ടർ വെളിപ്പെടുത്തുന്നു, ഞാൻ കണ്ടതാണ് ഇത്തരത്തിൽ രോഗികൾ ഓക്സിജൻ കിട്ടാതെ പിടയുന്ന സാഹചര്യമെന്ന്. എന്നിട്ടും ആ മെഡിക്കൽ കോളേജിലെ അധികൃതർ പറയുന്നത് ഞങ്ങൾക്കൊരു അനാസ്ഥയുമില്ല എന്നതാണ്. ആരോഗ്യവകുപ്പ് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരെയും നഴ്സുമാരെയും സംരക്ഷിക്കാൻ ശ്രമിച്ചതുപോലെ ഇവിടെ സംരക്ഷിക്കരുത്. മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിലും ആദ്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിലും ആദ്യം ഉചിതമായ നടപടിയായിരുന്നു സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. പക്ഷേ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സംഘടനകളുടെ കണ്ണുരുട്ടൽ കണ്ട് ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ പേടിച്ചുപോയി എന്ന് തോന്നുന്നു. അവിടെ ആ കുറ്റത്തിന് പ്രാഥമികമായ ഉത്തരവാദികളായ ആളുകളെയാണ് സസ്പെൻഡ് ചെയ്തത്. പക്ഷേ അതിനെതിരായി ഡോക്ടർമാർ കരിദിനം ആചരിക്കാൻ തുടങ്ങി, നിസ്സഹകരണം തുടങ്ങി, ഉടനെ ആ സസ്പെൻഷൻ പിൻവലിച്ചു. മറ്റു ചില പേരിന് വേണ്ടിയിട്ടുള്ള ശിക്ഷാ നടപടികൾ മാത്രം, താക്കീതുകൾ, ആവർത്തിക്കരുത് എന്ന മുന്നറിയിപ്പുകൾ, ഇതൊക്കെ നൽകി എല്ലാം ശാന്തമാക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് പൊതുസമൂഹം നമ്മുടെ ആരോഗ്യവകുപ്പിന് പുഴുവരിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണം ഉയർത്തിയത്. അങ്ങനെ പുഴുവരിക്കുന്നു എന്ന് പറഞ്ഞവരൊക്കെ മാനസിക വൈകൃതമുള്ളവരാണ് എന്ന് മുഖ്യമന്ത്രി പോലും വിളിച്ചു പറയുന്ന സ്ഥിതിവിശേഷമുണ്ടായി. യഥാർത്ഥത്തിൽ പുഴുവരിക്കപ്പെട്ട ആരോഗ്യവകുപ്പിന് കൃത്യമായ ചികിത്സ നൽകാൻ നമ്മുടെ ഭരണകൂടത്തിനും ആരോഗ്യവകുപ്പിൻ്റെ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് കളമശ്ശേരിയിലുണ്ടായ ഈ ശ്വാസം മുട്ടൽ. പുഴുവരിക്കലിന് പിന്നാലെ ശ്വാസം കിട്ടാതെ പിടയുന്ന ഒരവസ്ഥ. ഐ സി യുവിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ആരോഗ്യവകുപ്പ്. ഒരു വശത്ത് പുഴുവരിച്ചിരിക്കുന്നു, മറുവശത്ത് ശ്വാസം കിട്ടാതെ പിടയുന്ന സ്ഥിതിവിശേഷം. പരിഹാരം ആര് കാണും? ഇനിയും ന്യായീകരണങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ കേമന്മാരാണ് കേമന്മാരാണ് എന്ന് വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. ഉത്തരവാദിത്വമുണ്ട് ഭരണകൂടത്തിന് ഇത്തരം അവസ്ഥാവിശേഷങ്ങൾ ആവർത്തിക്കുന്നത് തടയുന്നതിൽ.